ടു പി എസ് സി എഡ്യൂവേൾഡ്. ഇന്നത്തെ ടോപ്പിക് കാർത്തിക തിരുനാൾ രാമവർമ്മ. കഴിഞ്ഞ വീഡിയോയിൽ തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന തിരുവിതാംകൂർ ഭരണാധികാരിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായി അറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. ഇദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം 1758 മുതൽ 1798 വരെയാണ്. ഏറ്റവും കൂടുതൽ തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ. അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടമാണ് 1758 മുതൽ 1798 വരെ. കിഴവൻ രാജ, ധർമ്മരാജ, തൃപ്പാപ്പൂർ മൂപ്പൻ, ചിറവാ മൂപ്പൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ. പ്രധാനമായും ധർമ്മരാജ എന്നറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ. അദ്ദേഹം തന്നെയാണ് കിഴവൻ രാജ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ തൃപ്പാപ്പൂർ മൂപ്പൻ, നമ്മൾ പറഞ്ഞു തിരുവിതാംകൂറിന്റെ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം. അപ്പോൾ തൃപ്പാപ്പൂർ മൂപ്പൻ എന്നും ചിറവാ മൂപ്പൻ എന്നും അറിയപ്പെടുന്നത് ധർമ്മരാജ അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഇദ്ദേഹത്തിന്റെ കാലത്ത് തിരുവിതാംകൂർ ധർമ്മരാജ്യം എന്നറിയപ്പെട്ടു. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ ധർമ്മരാജ്യം എന്നറിയപ്പെട്ടു. ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും തിരുവിതാംകൂർ ആക്രമണ സമയത്തെ തിരുവിതാംകൂറിലെ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും തിരുവിതാംകൂർ ആക്രമണ സമയത്തെ തിരുവിതാംകൂറിലെ രാജാവാണ് ഇദ്ദേഹം. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ധർമ്മരാജയാണ്. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയതാരാണ്? ധർമ്മരാജയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സപ്തസ്വര മണ്ഡപം അല്ലെങ്കിൽ 1000 കൽ മണ്ഡപം പണി കഴിപ്പിച്ചത് ഇദ്ദേഹമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സപ്തസ്വര മണ്ഡപം അല്ലെങ്കിൽ 1000 കൽ മണ്ഡപം പണി കഴിപ്പിച്ചത് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. കൂടാതെ കൊച്ചിയും തിരുവിതാംകൂറുമായി നടന്ന ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ചത് 1762 ഈ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ധർമ്മരാജ. കൊച്ചിയും തിരുവിതാംകൂറുമായി നടന്ന ശുചീന്ദ്രം ഉടമ്പടി 1762 ശുചീന്ദ്രം ഉടമ്പടി സമയത്തെ തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജയാണ്. ധർമ്മരാജ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി രചിച്ച കൃതിയാണ് ബാലരാമഭാരതം. ധർമ്മരാജ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി രചിച്ച കൃതിയാണ് ബാലരാമഭാരതം. വത്തിക്കാനിലെ പോപ്പുമായി കത്തിടപാട് നടത്തിയ ഭരണാധികാരിയാണ് ആര്? കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജ. വത്തിക്കാനിലെ പോപ്പുമായി കത്തിടപാട് നടത്തിയ ഭരണാധികാരിയാണ് ധർമ്മരാജ. ധർമ്മരാജാവ് ഡച്ചുകാരിൽ നിന്നും വിലക്ക് വാങ്ങിയ കോട്ടകളാണ് കൊടുങ്ങല്ലൂർ കോട്ട 1789 രാജാ കേശവദാസാണ് കൊടുങ്ങല്ലൂർ കോട്ട ഡച്ചുകാരിൽ നിന്നും വിലക്ക് വാങ്ങിയത്. ധർമ്മരാജാവ് ഡച്ചുകാരിൽ നിന്നും വിലക്ക് വാങ്ങിയ കോട്ടകളാണ് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും. കൊടുങ്ങല്ലൂർ കോട്ട, പള്ളിപ്പുറം കോട്ട എന്നിവ ധർമ്മരാജാവ് ഡച്ചുകാരിൽ നിന്നും വിലക്ക് വാങ്ങിയ കോട്ടകളാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി ബ്രിട്ടീഷ് റെസിഡന്റിനെ നിയമിച്ചത് ധർമ്മരാജയുടെ കാലത്താണ്. തിരുവിതാംകൂറിൽ ആദ്യമായി ബ്രിട്ടീഷ് റെസിഡന്റിനെ നിയമിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ധർമ്മരാജ. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ധർമ്മരാജ. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആട്ടക്കഥകളാണ് സുഭദ്രാപഹരണം, രാജസൂയം, കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, ഗന്ധർവ വിജയം, നരകാസുര വധം എന്നിവ. ആട്ടക്കഥകൾ രചിച്ച ഭരണാധികാരിയാണ് ധർമ്മരാജ. പ്രധാനപ്പെട്ട ആട്ടക്കഥകളാണ് സുഭദ്രാപഹരണം, രാജസൂയം, കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, ഗന്ധർവ വിജയം, നരകാസുര വധം എന്നിവ. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ധർമ്മരാജയാണ്. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ധർമ്മരാജയാണ്.
നമ്മൾ തൃപ്പടിദാനം അല്ലെങ്കിൽ ഒന്നാം തൃപ്പടിദാനം പഠിച്ചിട്ടുണ്ട്. എപ്പോൾ? കഴിഞ്ഞ വീഡിയോയിൽ. മാർത്താണ്ഡവർമ്മയാണ് ഒന്നാം തൃപ്പടിദാനം 1750 January 3 നടത്തിയത്. അപ്പോൾ അതിനുശേഷം വന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയത്. ഇദ്ദേഹം തൃശ്ശൂരിൽ നെടുങ്കോട്ട പണി കഴിപ്പിച്ചു. തൃശ്ശൂരിൽ നെടുങ്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ധർമ്മരാജ. ധർമ്മരാജയുടെ പ്രശസ്തനായ മന്ത്രിമാരാണ് രാജാ കേശവദാസ്, അയ്യപ്പൻ മാർത്താണ്ഡപിള്ള എന്നിവർ. ധർമ്മരാജയുടെ പ്രശസ്തരായ മന്ത്രിമാരാണ് അല്ലെങ്കിൽ ദിവാൻമാരാണ് രാജാ കേശവദാസ്, അയ്യപ്പൻ മാർത്താണ്ഡപിള്ള എന്നിവർ. രാജാ കേശവദാസിനെ നോക്കാം. തിരുവിതാംകൂർ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് രാജാ കേശവദാസ്. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി. വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്ന ദിവാൻ, വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്ന ദിവാനാണ് രാജാ കേശവദാസ്. ഇദ്ദേഹത്തിന്റെ കാലത്താണ് MC റോഡിന്റെ പണി ആരംഭിച്ചത്. MC റോഡിന്റെ പണി ആരംഭിച്ചത് രാജാ കേശവദാസ്. രാജാ കേശവദാസിന് രാജ എന്ന പദവി നൽകിയതാണ് ആരാണ്? മോണിംഗ്ടൺ പ്രഭു. രാജാ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് മോണിംഗ്ടൺ പ്രഭു. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം കേശവപിള്ള എന്നാണ്. രാജ എന്ന പദവി നൽകിയത് മോണിംഗ്ടൺ പ്രഭു. ആലപ്പുഴ തുറമുഖം, ചാലക്കമ്പോളം എന്നിവ പണി കഴിപ്പിച്ചത് രാജാ കേശവദാസ്. ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി എന്ന് ചോദിച്ചാലും രാജാ കേശവദാസ് ആണ്. ആലപ്പുഴ തുറമുഖം, ചാലക്കമ്പോളം എന്നിവ പണി കഴിപ്പിച്ചത് രാജാ കേശവദാസ്. ഇനി അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. വർക്കല നഗരത്തിന്റെ സ്ഥാപകനാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. വർക്കല നഗരത്തിന്റെ സ്ഥാപകനാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. കേരളത്തിലെ കാശി എന്നറിയപ്പെടുന്നത് വർക്കല. അറിയപ്പെടുന്ന വർക്കല നഗരത്തിന്റെ സ്ഥാപകനാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ തിരുവിതാംകൂർ രാജ്യത്തെ വിഭജിച്ചത് ആരാണ്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ്. അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയുടെ കാലത്താണ് തിരുവിതാംകൂർ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ ഭാഗിച്ചത്. ധർമ്മരാജയുടെ പ്രധാനപ്പെട്ട മന്ത്രിമാരായിരുന്നു ആര്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ള, രാജാ കേശവദാസ് എന്നിവർ. നമ്മൾ ധർമ്മരാജയെ കുറിച്ചാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ സദസ്സിലെ പ്രമുഖ കവികളാണ് കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യരും. ധർമ്മരാജയുടെ സദസ്സിലെ പ്രധാന കവികളാണ് കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ എന്നിവ. ഇപ്പൊ ധർമ്മരാജയെ കുറിച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇത്രയുമാണ്. എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഓർമ്മിക്കേണ്ടത്? മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയാണ് ഇദ്ദേഹം. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരാണ്? ധർമ്മരാജയാണ്. ഇദ്ദേഹത്തിന്റെ കാലത്ത് തിരുവിതാംകൂർ ധർമ്മരാജ്യം എന്ന് അറിയപ്പെട്ടു. കിഴവൻ രാജ, തൃപ്പാപ്പൂർ മൂപ്പൻ, ചിറവാ മൂപ്പൻ, ധർമ്മരാജ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഇദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടമാണ് 1758 മുതൽ 1798 വരെ. തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ. ബാലരാമഭാരതം രചിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മ. പള്ളിപ്പുറം കോട്ട, കൊടുങ്ങല്ലൂർ കോട്ട എന്നിവ ഡച്ചുകാരിൽ നിന്നും വിലക്ക് വാങ്ങിയത് ആരാണ്? ധർമ്മരാജാവാണ്. ആട്ടക്കഥകൾ രചിക്കുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ധർമ്മരാജ. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മന്ത്രിമാരാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള, രാജാ കേശവദാസ് എന്നിവർ. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.